നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലെ സയൻസ് പെഡഗോജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇതിനു മുമ്പ് നാല് ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരത് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ആ ക്ലാസിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കാട്ടോ അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കളക്ട് ഇൻഫോർമേഷൻ ഫ്രം ആൻ എക്സ്പെർട്ട് ഇൻ എ സ്പെസിഫിക് ഏരിയ ഒരു മേഖലയിൽ പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ബന്ധമില്ലാത്തത് ഓപ്ഷൻസ് എ ക്വസ്റ്റിനെയർ ചോദ്യാവലി ബി ഇന്റർവ്യൂ സി സോഷ്യോമെട്രി ഡി സെമിനാർ ആൻസർ ഡി സെമിനാർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്കിൽസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അസസ്മെന്റ് ഏരിയ ഓഫ് സോഷ്യോ ഇമോഷണൽ ഡൊമൈൻ താഴെ പറയുന്നവയിൽ സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ പരിഗണിക്കാത്ത നൈപുണി ഓപ്ഷൻ എ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ പ്രശ്ന പരിഹരണ നൈപുണ്യം ബി എക്സ്പിരിമെൻറ്റേഷൻ സ്കിൽ പരീക്ഷണ നൈപുണി സി സെൽഫ് അവെയർനെസ് സ്വയ അവബോധം ഡി എംപതി സഹഭാവം ആൻസർ ബി എക്സ്പെരിമെന്റേഷൻ സ്കിൽ നൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിലേറ്റഡ് വിത്ത്സെപ്റ്റ് ഓഫ് ഫൈവ് ഇ താഴെ പറയുന്നവയിൽ ഫൈവ് വി എന്ന ആശയത്തോട് യോജിക്കുന്നത് ഇതും ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം ഓപ്ഷൻസ് എ എൻഗേജ് എക്സ്പ്ലോർഡ് എലാബറേറ്റ് ഇവാലുവേറ്റ് എക്സ്പ്ലെയിൻ

നൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റിലേറ്റഡ് ടു മെക് കൊമാർ ആൻഡ് യാഗർ മെക് കൊമാർ യാഗർ എന്നിവരുമായി ബന്ധപ്പെട്ട ശരിയായ പരാമർശം ഇതുമൊരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കേട്ടോ ഓപ്ഷൻസ് എ ടാക്സോണമി ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ് ബി ടാക്സോണമി ഓഫ് ലേണിംഗ് സയൻസ് സി ടാക്സോണമി ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ഡി ടാക്സോണമി ഓഫ് പ്ലാൻ കിങ്ഡം ആൻസറ് സി ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ ഫോമാറ്റ് യൂസ്ഡ് ഇൻ അപ്പർ പ്രൈമറി ക്ലാസ് ഫോർ ദ ആനുവൽ കൺസോളിഡേഷൻ ഓഫ് ഗ്രേഡ്സ് യു പി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ലഭിച്ച ഗ്രേഡ് വിവരങ്ങൾ വാർഷികമായി ക്രോഡീകരിക്കുന്ന ഫോമാറ്റ് ഓപ്ഷൻസ് എ എഫ് വൺ ബി എഫ് ടു സി എഫ് ത്രീ ഡി എഫ് ഫോർ ക്വസ്റ്റ്യൻ എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിഷലൈസിംഗ് മനോചിത്രങ്ങൾ രൂപീകരിക്കാൻ അവസരം നൽകുന്നു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസൈനിങ് എക്സ്പെരിമെൻസ് പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ അവസരം നൽകുന്നു ഫൈൻഡ് ഔട്ട് ഓൾട്ടർനേറ്റീവ് യൂസ് ഫോർ ദ ഒബ്ജെക്ട്സ് വസ്തുക്കൾക്ക് ബദൽ ഉപയോഗങ്ങൾ കണ്ടെത്തുന്നു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ സയൻസ് ഫസിൽസ് ശാസ്ത്ര പ്രഹേളികൾക്ക് ഉത്തരം കണ്ടെത്തുന്നു ബൈ എൻഷറിംഗ് ദ എബോ എക്സ്പീരിയൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് വിച്ച് ഡൊമൈൻ ക്യാൻ ബി എൻഷുവേർഡ് മുകളിൽ കൊടുത്ത അനുഭവങ്ങളിലൂടെ ഏത് മേഖലയുടെ വികാസം സാധ്യമാകും ഓപ്ഷൻസ് എ ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ മനോഭാവ മേഖല ബി ക്രിയേറ്റിവിറ്റി ഡൊമൈൻ സർഗാത്മക മേഖല സി പ്രോസസ് ഡൊമൈൻ പ്രക്രിയ മേഖല ഡി നോളജ് ഡൊമൈൻ വിജ്ഞാന മേഖല ആൻസറ് ബി ക്രിയേറ്റിവിറ്റി ഡൊമൈൻ സർഗാത്മക മേഖല നൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് വിത്ത് ദ ഇയർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ താഴെ പറയുന്നതിൽ രണ്ടായിരത്തി പതിനഞ്ചുമായി ബന്ധപ്പെട്ട പരാമർശം ഓപ്ഷൻസ് എ ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് അന്താരാഷ്ട്ര പയർ വിള വർഷം ബി ഇന്റർനാഷണൽ ഇയർ ഓഫ് എനർജി അന്താരാഷ്ട്ര ഊർജ വർഷം സി ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ആൻഡ് ലൈറ്റ് അന്താരാഷ്ട്ര മണ്ണ് വർഷവും പ്രകാശ വർഷവും ഡി ഇന്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷം ആൻസർ സി ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ആൻഡ് ലൈറ്റ് അന്താരാഷ്ട്ര മണ്ണു വർഷവും പ്രകാശ വർഷവും നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് അസെസ്മെന്റ് മെത്തഡ് ഈസ് ഡെബിറ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിറ്റ് ടെസ്റ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഓൾ ലേണിംഗ് എക്സ്പീരിയൻസസ് ഫ്രം എ യൂണിറ്റ് ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട പഠനാനുഭവങ്ങൾ നൽകിയതിനു ശേഷം ക്ലാസ്സിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റ് താഴെ പറയുന്ന ഏത് ഇനം വിലയിരുത്തൽ രീതിയാണ് ഓപ്ഷൻസ് എ അസസ്മെന്റ് ഫോർ ലേണിംഗ് പഠനത്തിനായുള്ള വിലയിരുത്തൽ ബി അസസ്മെന്റ് ഓഫ് ലേണിംഗ് പഠനത്തെ വിലയിരുത്തൽ സി അസസ്മെന്റ് ആസ് ലേണിംഗ് വിലയിരുത്തൽ തന്നെ പഠനം ഡി ലേണിംഗ് ഫോർ അസസ്മെന്റ് പഠനം തന്നെ വിലയിരുത്തൽ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആൻസർ ബി അസസ്മെന്റ് ഓഫ് ലേണിംഗ് നൂറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പരാമർശങ്ങൾ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ദീർഘകാലം പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ പരിസ്ഥിതി പഠനത്തിലും പരിസ്ഥിതി ബന്ധ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഗണനീയമാണ് പോപ്പുലേഷൻ ഇക്കോളജി ഹ്യൂമൺ ഇക്കോളജി കൺസർവേഷൻ ഓഫ് ഇക്കോളജി എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് പശ്ചിമഘട്ട പരിസ്ഥിതി പഠനത്തിനുള്ള വിദഗ്ധ സമിതിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് എ മാധവ് ഗാഡ്ഗിൽ ബി ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ സി കസ്തൂരി രംഗൻ ഡി ജയറാം രമേശ് ആൻസർ എ മാധവ് ഗാഡ്ഗിൽ നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഗുണാത്മക നിരീക്ഷണത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ ചെടിയുടെ തണ്ടിന് പച്ച നിറമാണ് ബി പൂക്കൾ വെള്ള നിറത്തിലുള്ളവയാണ് സി വേരുകൾ നാരുപോലെയുള്ളവയാണ് ഡി രണ്ടു പൂക്കൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ആൻസർ ഡി രണ്ടു പൂക്കൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഗവേഷണവുമായി ബന്ധമില്ലാത്ത പരാമർശം ഓപ്ഷൻസ് എ ഒരാൾ സ്വയം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പഠിക്കുന്ന പ്രക്രിയ പ്രായോഗിക ഗവേഷണം എന്ന വിഭാഗത്തിൽപ്പെടുന്ന പഠനം സി തൊഴിലുമായി ബന്ധപ്പെട്ട ആസന്നമായ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന ശാസ്ത്ര വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നത് വിദൂര പരിഗണന മാത്രം ഡി കണ്ടെത്തലുകൾ വ്യാപകമായ തലത്തിൽ സാമാന്യവൽക്കരണ സാധ്യതയുള്ളതാണ് ആൻസർ ഡി കണ്ടെത്തലുകൾ വ്യാപകമായ തലത്തിൽ സാമാന്യവൽക്കരണ സാധ്യതയുള്ളതാണ് നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഠനത്തിന്റെ ശാസ്ത്രീയ ഘട്ടങ്ങളിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത് പരികൽപ്പന രൂപീകരിക്കൽ രണ്ട് പ്രശ്നത്തെ അഭിമുഖീകരിക്കൽ മൂന്ന് പരീക്ഷണം രൂപകൽപ്പന ചെയ്യൽ നിർവഹിക്കൽ നാല് പരികൽപ്പന പരീക്ഷണ ഫലവുമായി താരതമ്യം ചെയ്ത് നിഗമനം രൂപീകരിക്കൽ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏത് ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓപ്ഷൻസ് കൂട്ടുകാർ തന്നെ ഒന്ന് വായിച്ചു നോക്കാം ആൻസർ സി ആണ് രണ്ട് ഒന്ന് മൂന്ന് നാല് രണ്ടെന്ന് പറയുന്നത് ഏതാണ് രണ്ടെന്ന് പറയുന്നത് ഏതാണ് പ്രശ്നത്തെ അഭിമുഖീകരിക്കൽ അത് കഴിഞ്ഞിട്ട് പരികൽപ്പന രൂപീകരിക്കൽ അത് കഴിഞ്ഞിട്ട് പരീക്ഷണം രൂപകൽപ്പന ചെയ്യൽ അല്ലെങ്കിൽ നിർവഹിക്കൽ ലാസ്റ്റ് പരികൽപനയെ പരീക്ഷണ ഫലവുമായി താരതമ്യം ചെയ്ത് നിഗമനം രൂപീകരിക്കൽ നൂറ്റി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശാസ്ത്രപാഠ പുസ്തകത്തിന്റെ ധർമ്മവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻസ് എ പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്ന രേഖ ബി പ്രശ്ന സന്ദർഭം ഒരുക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാമഗ്രി സി അറിവ് നിർമ്മാണത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്ന സാമഗ്രികളിൽ ഒന്ന് ഡി അറിവ് നിർമ്മാണത്തിന്റെ പ്രക്രിയയിലൂടെ കുട്ടിയെ നയിക്കാൻ സഹായിക്കുന്ന സാമഗ്രി ആൻസർ എ പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്ന രേഖ നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ആഹാര പദാർത്ഥത്തിന്റെ ചൂട് പരമാവധി നിലനിർത്തുന്നതിനുള്ള സജ്ജീകരണം എഴുതി തയ്യാറാക്കുന്ന പ്രവർത്തനം ഏത് മൂല്യനിർണയ മേഖലയ്ക്ക് അനുയോജ്യമാണ് ഓപ്ഷൻസ് എ പരീക്ഷണത്തിൽ ഏർപ്പെടൽ ബി അറിവിന്റെ പ്രയോഗം സി പ്രായോഗിക നിർവർജ്ജനം തയ്യാറാക്കൽ ഡി ഭൂമകൽപ്പന രൂപീകരിക്കൽ ആൻസർ ബി അറിവിന്റെ പ്രയോഗം നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചുള്ള ഒരു പരിസര പഠന ക്ലാസിൽ അധ്യാപിക ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ച മരത്തിൽ ഏതെല്ലാം ജന്തുക്കൾ കാണുന്നു നിങ്ങൾ നിരീക്ഷിച്ച മരത്തിൽ ഏതെല്ലാം സസ്യങ്ങൾ കാണുന്നു മരത്തെ കൊണ്ട് സസ്യങ്ങൾക്കുള്ള പ്രയോജനം പ്രയോജനമെന്ത് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ കൊണ്ട് ജന്തുക്കൾക്കുള്ള പ്രയോജനം പ്രയോജനമെന്ത് മരത്തിലെ ജന്തുക്കളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങളിലൂടെ കുട്ടിയിൽ ഏത് ശേഷിയുടെ വികാസമാണ് അധ്യാപിക ഊന്നൽ നൽകുന്നത് ഓപ്ഷൻസ് എ വർഗീകരണ നൈപുണി ബി നിരീക്ഷണ നൈപുണി സി പരീക്ഷണ നൈപുണി ഡി വൈകാരിക നൈപുണി ആൻസർ ബി നിരീക്ഷണ നൈപുണി നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഉദ്ഗ്രചിത സമീപനവുമായി ബന്ധമില്ലാത്ത പരാമർശം ഏത് ഓപ്ഷൻസ് എ വിഷയങ്ങളുടെ ആഴത്തിലുള്ള പഠനത്തിനും സമഗ്രമായി ഉൾക്കൊള്ളുന്നതിനും ഉദ്ഘാഠിത സമീപനമാണ് അഭികാമ്യം ബി തന്റെ ചുറ്റുപാടുമുള്ള സ്വാഭാവിക പ്രകൃതിയിൽ വിഷയങ്ങളുടെ വേർതിരിവോടെയല്ല വസ്തുക്കളും വസ്തുതകളും ഉള്ളത് വിജ്ഞാനങ്ങളെ അവ പ്രകൃതിയിൽ കാണുന്നതുപോലെ പഠിക്കുന്നതാണ് സ്വാഭാവികം സി ഒരേ ആശയം തന്നെ പല വിഷയങ്ങളിലും ക്ലാസ്സുകളിലുമായി പഠിക്കേണ്ടി വരുന്നതിനുള്ള ആവർത്തനം ഒഴിവാക്കാൻ സഹായിക്കുന്നു ഡി വിജ്ഞാന വിഭവങ്ങളെ അവയുടെ സാമൂഹിക സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നതാണ് ഉചിതം ആൻസർ എ വിഷയങ്ങളുടെ ആഴത്തിലുള്ള പഠനത്തിനും സമഗ്രമായി ഉൾക്കൊള്ളുന്നതിനും ഉദ്ഘൃതിത സമീപനമാണ് അഭികാമ്യം നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോളോയിങ് ആർ സർട്ടൈൻ സ്ട്രാറ്റജീസ് റിലേറ്റഡ് വിത്ത് എൻവോൺമെന്റൽ സ്റ്റഡീസ് വിച്ച് ഓഫ് ദ സ്ട്രാറ്റജി മോസ്റ്റ് സൂട്ടബിൾ വിത്ത് ബ്രൂണേഴ്സ് സിംബോളിക് സ്റ്റേജ് പരിസര പഠനവുമായി ബന്ധപ്പെട്ട് ചില പഠന രീതികൾ താഴെ കൊടുക്കുന്നു ഇതിൽ ബ്രൂണറുടെ പ്രതിരൂപാത്മക ഘട്ടത്തോട് അതായത് സിംബോളിക് സ്റ്റേജ് യോജിക്കുന്ന പഠന രീതി ഏത് ഓപ്ഷൻസ് എ ലേണിംഗ് വിത്ത് ദ യൂസ് ഓഫ് പിക്ചേഴ്സ് ആൻഡ് മോഡൽസ് ചിത്രങ്ങൾ മോഡലുകൾ എന്നിവ ഉപയോഗിച്ചുള്ള പഠനം ബി ലേണിംഗ് വിത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട് മൂർത്ത വസ്തുക്കൾ പ്രയോജനപ്പെടുത്തി പഠിക്കൽ സി ലേണിംഗ് ബൈ എക്സ്പ്ലോറിംഗ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് അമൂർത്ത ആശയങ്ങൾ കണ്ടെത്തൽ ഡി ലേണിംഗ് ബൈ എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ച് കണ്ടെത്തിയുള്ള പഠനം ആൻസർ എ ലേണിംഗ് വിത്ത് ദ യൂസ് ഓഫ് പിക്ചേഴ്സ് ആൻഡ് മോഡൽസ് ചിത്രങ്ങൾ മോഡലുകൾ എന്നിവ ഉപയോഗിച്ചുള്ള പഠനം നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ സബ്ജക്ട് എൻവോൺമെന്റൽ സയൻസ് യൂണിറ്റ് സോയിൽ ദ കോൺട്രിബ്യൂഷൻ ഓഫ് നേച്ചർ ഒബ്ജക്റ്റീവ് ടു മേക്ക് ദ ആൻസർ എബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ പ്രോപ്പർട്ടീസ് ഓഫ് വേരിയസ് സോയിൽ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു അറ്റ എബവ് ഒബ്ജക്റ്റീവ്സ് വിഷയം പരിസ്ഥിതി പഠനം യൂണിറ്റ് മണ്ണ് ഉദ്ദേശങ്ങൾ വിവിധതരം മണ്ണ് അവയുടെ പ്രത്യേകതകൾ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അപബോധമുണ്ടാക്കുന്നതിന് മുകളിൽ കൊടുത്ത ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനബോധന രീതി ഏതാണ് ഓപ്ഷൻസ് എ കൺസോളിഡേറ്റ് വേരിയസ് കൺസെപ്റ്റ് ഓഫ് സോയിൽ ഫോർമേഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ത്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻ ചുറ്റുപാടുമുള്ള മണ്ണ് അവയുടെ ആവിർഭാവം പ്രയോജനങ്ങൾ എന്നിവയെക്കുറിച്ച് ഗ്രൂപ്പ് തല ചർച്ചയിലൂടെ ആശയങ്ങൾ ക്രോഡീകരിക്കൽ ി ഒബ്സർവേഷൻ ഓഫ് ഡിഫറെന്റ് സോയിൽ ഫ്രം ദ ഫീൽഡ് കളക്ഷൻ ഓഫ് സാമ്പിൾസ് കമ്പാരിസൺ ഓഫ് സോയിൽ പ്രോപ്പർട്ടിസ് ആൻഡ് ഷെയർ ദ ഫൈൻഡിങ്സ് പരിസര സന്ദർശനത്തിലൂടെ മണ്ണ് നിരീക്ഷിക്കൽ വിവിധ തരം മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കൽ മണ്ണിന്റെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യൽ കണ്ടെത്തൽ പങ്കുവച്ച് മെച്ചപ്പെടുത്തൽ സി ഇന്റർവ്യൂ വിത്ത് എ ഫാർമർ ടു ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് പെക്യുലാരിറ്റീസ് ഓഫ് സോയിൽ ആൻഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് മണ്ണിന്റെ പ്രത്യേകതകൾ കൃഷിരീതികൾ എന്നിവയെക്കുറിച്ച് എന്നിവയെ കർഷകനുമായുള്ള അഭിമുഖം കണ്ടെത്തൽ ക്രോഡീകരിക്കൽ ഡി കൺസോളിഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ത്രൂ ഡിബേറ്റ്സ് ആൻഡ് പാനൽ ഡിസ്കഷൻസ് പഠന ചർച്ച സംവാദം എന്നിവയിലൂടെ മണ്ണിന്റെ ആവശ്യകത പ്രത്യേകതകൾ എന്നിവ ക്രോഡീകരിക്കൽ ആൻസർ ബി ആണ് ഒബ്സർവേഷൻ ഓഫ് ഡിഫറെന്റ് സോയിൽ ഫ്രം ദ ഫീൽഡ് കളക്ഷൻ ഓഫ് സാമ്പിൾസ് പരിസര സന്ദർശനത്തിലൂടെ മണ്ണ് നിരീക്ഷിക്കൽ വിവിധതരം മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കൽ മണ്ണിന്റെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യൽ കണ്ടെത്തൽ പങ്കുവെച്ച് മെച്ചപ്പെടുത്തൽ നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ഓഫ് ജനറേറ്റിംഗ് ലേർണിംഗ് ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം ഈസ് ക്ലാസ്സിൽ പഠന പ്രശ്നം രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്ത് ഓപ്ഷൻസ് എ ടു ക്രിയേറ്റ് കോഗിനേറ്റീവ് ഡിസ്ഇക്ലിബ്രിയം വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ബി ടു ക്രിയേറ്റ് ഫിസിയോളജിക്കൽ ഡിസ്ഇക്ലിബ്രിയം ശാരീരികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് സി ടു ക്രിയേറ്റ് സൈക്കോളജിക്കൽ ഡിസിക്ലിബ്രിയം മാനസികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ഡി ടു ക്രിയേറ്റ് ആൻഡ് ഇമോഷണൽ ഡിസിക്ലിബ്രിയം വൈകാരികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ആൻസർ എ ടു ക്രിയേറ്റ് കൊഗ്നേറ്റീവ് ഡിസ്ഇക്ലിബ്രിയം വൈജ്ഞാനികമായ അസുന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആസ് പാർട്ട് ഓഫ് ലാനിംഗ് പ്രോസസ് എ സ്റ്റുഡൻ റെക്കോർഡ് ആൻഡ് ഹിസ് ഐഡിയാസ് അസ് ഗിവൺ ബിലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നീക് ഹി യൂസ് പഠനത്തിന്റെ ഭാഗമായി ഒരു കുട്ടിയുടെ രേഖപ്പെടുത്തലാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇത് താഴെ പറയുന്നവയിൽ ഏത് സങ്കേതമാണ് ഓപ്ഷൻസ് എ കൺസെപ്റ്റ് ക്ലസ്റ്ററിംഗ് ി കൺസെപ്റ്റ് അനാലിസിസ് സി കൺസെപ്റ്റ് മാപ്പിംഗ് ഡി കൺസെപ്റ്റ് ആൻസറ് സി കൺസെപ്റ്റ് മാപ്പിംഗ് രണ്ടാമത് കൊസ്റ്റിൻക്ടാ സ്റ്റഡി ഓൺ ഇമ്പാക്ട് ഓഫ് സയൻസ് ആക്ടിവിറ്റീസ് കണ്ടക്ടർ എഡ് സ്റ്റുഡൻ Shows that 70% are accurate process skill of observation, 20% are with classification skill, 8% students accurate analysis and interpretation skill, and 2% are with designing of experiments. Which of the following graphic aid is most appropriate to represent the above given data? നൂറ് കുട്ടികളിൽ ശാസ്ത്ര പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചതിൽ എഴുപത് ശതമാനം കുട്ടികൾ നിരീക്ഷണ പാഠവം നേടിയതായും ഇരുപത് ശതമാനം കുട്ടികൾ വർഗീകരണ ശേഷി നേടിയതായും അപഗ്രഥന ശേഷി പരീക്ഷണം രൂപകൽപ്പന ചെയ്യൽ എന്നിവ യഥാക്രമം എട്ട് ശതമാനം രണ്ട് ശതമാനമാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞു മുകളിൽ കൊടുത്ത ദത്തം രേഖപ്പെടുത്തുന്നതിന് അനുയോജ്യമായ ഗ്രാഫിക് എയ്ഡ് ഏതാണ് ഓപ്ഷൻ എ ഫ്ലോ ചാട്ട് ബി പൈ ചാട്ട് സി വെൻ ഡയഗ്രം ഡി പിക്ചർ ചാർട്ട് ആൻസർ ബി പൈ ഡയഗ്രം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് മാച്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാർ സ്വയം ഒന്ന് വായിച്ചു നോക്കട്ടോ വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ആൻസർ ഡി ആണ് ഡി എന്ന് പറയുന്നത് എയ്റ്റ് ടു സെവൻ ത്രീ ടു സിക്സ് ഫോർ ടു ഫൈവ് ഒന്നെന്ന് പറയുന്നത് എട്ടാണ് പ്രൈമറി പറ പ്രൈമറി എന്ന് പറയുന്നത് ഏതാണ് സ്റ്റേജ് വിച്ച് മേക്ക് യൂസ് ഓഫ് ചിൽഡ്രൻസ് ഇന്നേറ്റീവ് ക്യൂരിയോസിറ്റി രണ്ടാമത്തെ അപ്പർ പ്രൈമറി അപ്പർ പ്രൈമറി എന്ന് പറയുന്നത് ഏത് ഘട്ടമായിരിക്കും സ്റ്റേജ് ഓഫ് എക്സ്പ്ലോറേഷൻ ദാൻ മിയർ ക്യൂരിയോസിറ്റി അടുത്തത് സെക്കൻഡറി സെക്കൻഡറി എന്ന് പറയുന്നത് ആറാമത്തെ സ്റ്റേജ് അറ്റ് വിച്ച് എൻ്റർ ഇൻ ദ റിയൽ റോൾ ഓഫ് സയൻസ് ഇൻവെസ്റ്റിഗേറ്റർ ദ ലാസ്റ്റ് വൺ വൺഇസ് ഹയർ സെക്കൻഡറി സ്റ്റേജ് ദാറ്റ് കൺസിഡർ ഹയർ സ്റ്റഡീസ് ആൻഡ് വൊക്കേഷണൽ സ്കിൽസ് ഫോർ ലേണിംഗ് ക്വസ്റ്റിൻ വിച്ച് കൺസെപ്റ്റ് റെപ്രസെന്റ് ബൈ ഫോളോയിങ് ഇലുസ്ട്രേഷൻ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം ഏറ്റവും അനുയോജ്യമായത് ഏത് ആശയത്തിനാണ് ഇതാണ് ചിത്രീകരണം തൃതീയ ഉപഭോക്താക്കൾ ടെർഷറി കൺസ്യൂമേഴ്സ് ദ്വിതീയ ഉപഭോക്താക്കൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് പ്രാഥമിക ഉപഭോക്താക്കൾ പ്രൈമറി കൺസ്യൂമേഴ്സ് ദ ലാസ്റ്റ് വൺ ഇസ് ഉൽപാദകർ പ്രൊഡ്യൂസർ ആൻഡ് ഓപ്ഷൻസ് ആണ് എനർജി പിരമിഡ് ബി നമ്പർ പിരമിഡ് സി ബയോമാസ് പിരമിഡ് ഡി ബയോഡൈവേഴ്സിറ്റി പിരമിഡ് ആൻസർ എ എനർജി പിരമിഡ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് സ്ട്രാറ്റജീസ് റെപ്രസെന്റ് ഇൻ ദ എബോവ് വേർഡ് വർഗ് വിച്ച് ഈസ് നോട്ട് എൻവിസേജഡ് ബൈ വൈഗോസ്കി മുകളിൽ കൊടുത്തിരിക്കുന്ന പദസൂര്യനിൽ വൈഗോസ്കിയുടെ പഠന തന്ത്രങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻസ് കൂട്ടുകാരെ തന്നെ ഒന്ന് വായിച്ചു നോക്കാം ആൻസർ ഡി ആണ് ഡി എന്ന് പറയുന്നത് ടു ആൻഡ് ഫോർ ടു എന്ന് പറയുന്നത് ഏതാണ് ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറയുന്നത് ൂഡ് താഴെ പറയുന്നവയിൽ ശാസ്ത്രീയ മനോഭാവത്തിൻ്റെതല്ലാത്ത സവിശേഷത ഏത് ഓപ്ഷൻസ് എ ഡിസിഷൻ മേക്കിംഗ് വിതഔട്ട് എനി പ്രജുഡൈസ് മുൻവധി ഇല്ലാത്ത തീരുമാനമെടുക്കുന്നു ബി കൺസിസ്റ്റന്റ് വിത്ത് ഡിസിഷൻ ഒരിക്കലെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ി റിവ്യൂ ദ ഡിസിഷൻ വിത്ത് ന്യൂ എവിഡൻസ് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ പുനപരിശോധിക്കുന്നു സമഗ്രമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു ആൻസർ ബി കൺസിസ്റ്റന്റ് വിത്ത് ഡിസിഷൻ ഒരിക്കലെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നൂറ്റി ഇരുപത്തിയേഴാ ക്വസ്റ്റിൻ അറേഞ്ചിങ് ഓഫ് ലിവിംഗ് ബീയിങ് ഇൻ അക്കോർഡൻസ് വിത്ത് സൈസ് ഫൈൻഡിങ് പെർസെൻറ്റേജ് ഓഫ് ബിഗ്ഗെസ്റ്റ് ഓർഗാനിസം നെയ്ം ദ പ്രോസസ് ബി ഡെവലപ്ഡ് ത്രൂ ദിസ് ആക്ടിവിറ്റീസ് ജീവികളെ വലിപ്പക്രമത്തിൽ ക്രമീകരിക്കൽ വലിപ്പം കൂടുതലുള്ളവയുടെ ശതമാനം കണ്ടെത്തൽ എന്നീ പ്രവർത്തനങ്ങളിലൂടെ നേടാവുന്ന പ്രക്രിയാ ശേഷി ഏതാണ് ഓപ്ഷൻസ് എ മെഷറിംഗ് അളക്കൽ ബി ടൈം ആൻഡ് സ്പേസ് റിലേഷൻഷിപ്പ് സ്ഥലകാല ബന്ധങ്ങൾ കണ്ടെത്തൽ സി കൺട്രോളിംഗ് ഓഫ് വേരിയബിൾസ് ചരങ്ങളെ നിയന്ത്രിക്കൽ ദി ക്ലാസിഫിക്കേഷൻ വർഗീകരണം ഇതുമൊരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതിന്റെ ആൻസർ എ മൊഷറി അതായത് അളക്കൽ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ശാസ്ത്രം എന്നതിനോട് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത് ഓപ്ഷൻ സേ മനുഷ്യൻ രൂപീകരിച്ച അറിവുകളുടെ സഞ്ചയവും അവയുടെ ഗുണപരതയും ബി മനുഷ്യൻ രൂപീകരിച്ച അറിവുകളുടെ സഞ്ചയവും അവ നേടാൻ പ്രയോജനപ്പെടുത്തിയ അന്വേഷണ പ്രക്രിയയും സി മനുഷ്യൻ നടത്തിയ അന്വേഷണ പ്രക്രിയയും അവയുടെ ഗുണപരതയും ഡി ശാസ്ത്രജ്ഞന്മാർ നേടിത്തന്ന അറിവുകൾ ആൻസർ ബി മനുഷ്യൻ രൂപീകരിച്ച അറിവുകളുടെ സഞ്ചയവും അവ നേടാൻ പ്രയോജനപ്പെടുത്തിയ അന്വേഷണ പ്രക്രിയയും നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു ആ ഗ്രാഫ് ഞാനൊന്ന് വായിക്കാം സമയനിഷ്ഠത പുലർത്തുന്നു ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നു ശാസ്ത്രീയമായ ഹോബിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു പഠന അനുബന്ധ പ്രവർത്തനങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇതാണ് കേട്ടോ ആ കോളം ഇത് ഏതിനാണ് പെടുന്നതെന്ന് ഓപ്ഷൻസ് റേറ്റിംഗ് സ്കെയിൽ ചെക്ക് ലിസ്റ്റ് അനക്ടോട്ടൽ റെക്കോർഡ് ക്യൂമുലേറ്റീവ് റെക്കോർഡ് ആൻസർ ബി ചെക്ക് ലിസ്റ്റ് നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിനെ വ്യത്യസ്ത ദിശയിൽ നിരീക്ഷിക്കൽ ആകൃതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയൽ വിവിധ ആകൃതിയിലുള്ള വസ്തുക്കൾ വ്യത്യസ്ത ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇടുന്നത് സംബന്ധിച്ച പരിശോധന അടുത്തത് നിഴലുകൾ സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കൽ വ്യത്യാസം കണ്ടെത്തൽ ഈ പഠനാനുഭവങ്ങളിലൂടെ നേടാവുന്ന പ്രക്രിയാ ശേഷി ഏത് ഓപ്ഷൻ എ വർഗീകരണ ശേഷി ബി സംഖ്യാബന്ധങ്ങൾ ഉപയോഗിക്കൽ സി സ്ഥലകാല ബന്ധങ്ങൾ ഡി ആശയവിനിമയ ശേഷി ഇതും ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഇങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത് വേറൊരു ടൈപ്പിലാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ആൻസർ ഏതായിരിക്കും ആൻസർ സി സ്ഥലകാല ബന്ധങ്ങൾ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ശ്രേണി ഏത് ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കൂട്ടുകാർ തന്നെ ഒന്ന് ഓപ്ഷൻ വായിച്ചു നോക്കാം ആൻസർ എ ആണ് എ ബി ഡി സി എന്ന് പറയുന്നത് ഉദ്ഗ്രതര പഠനം ബി പരിസര പഠനം അത് കഴിഞ്ഞിട്ട് ഡി ആണ് അടിസ്ഥാന ശാസ്ത്രം ലാസ്റ്റ് ശാസ്ത്ര പഠനം നൂറ്റി മുപ്പത്തി ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ടീച്ചിങ് മാനുവലിന്റെ ആസൂത്രണ പേജിൽ അനിവാര്യമല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ മോഡുലാർ രീതിയിൽ ആസൂത്രണം ബി പ്രക്രിയ സൂക്ഷ്മമായി സവിസ്തരം പ്രതിപാദിക്കുന്നു സി പാഠപുസ്തകം ഹാൻഡ്ബുക്ക് എന്നിവയിലെ പ്രവർത്തനങ്ങൾ സ്വയം രൂപീകരിച്ച പ്രവർത്തനങ്ങൾ എന്നിവ ഉൾ ചേർക്കുന്നു ഡി കുട്ടികളുടെ പഠനനില നില സവിസ്തരം രേഖപ്പെടുത്തുന്നു ആൻസർ ഡി കുട്ടികളുടെ പഠന സവിസ്തരം രേഖപ്പെടുത്തുന്നു നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പരിസര പഠനം എന്ന ആശയവുമായി പ്രസക്തമല്ലാത്ത പരാമർശം ഏത് ഓപ്ഷൻ എ പരിസരത്തെ കുറിച്ചുള്ള പഠനം ബി പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന പഠനം സി പരിസരത്തിൽ ഇടപെട്ടു പഠനം ഡി പരിസരത്തിന് വേണ്ടിയുള്ള പഠനം ആൻസർ ബി പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന പഠനം ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിലയിരുത്തൽ എന്ന ആശയത്തോട് യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ പഠനത്തിനായുള്ള വിലയിരുത്തൽ ബി വിലയിരുത്തലിനായുള്ള പഠനം സി വിലയിരുത്തൽ തന്നെ പഠനം ഡി പഠനത്തെ വിലയിരുത്തൽ ഇത് ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആൻസർ ഏതായിരിക്കും ആൻസർ ബി ആണ് വിലയിരുത്തലിനായുള്ള പഠനം ഇത്രയുമാണ് സയൻസ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് അപ്പൊ കൂട്ടുകാർ ഇത് നന്നായിട്ട് പഠിക്കാം കേട്ടോ ഇതിനകത്തുനിന്ന് കുറച്ച് മാർക്കങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും കഴിഞ്ഞ ചോദ്യ പേപ്പറുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണോട്ടോ ഓക്കേ താങ്ക്